Hi friends, welcome to Anjali's Food Court. This is a sweet item. This sweet is a sweet item. This is a sweet item. This is a sweet item. അപ്പോൾ നമുക്ക് കോക്കനട്ട് ബർഫി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോ 1/2 കിലോ ആണ് വാങ്ങിയത് അതിന് 85 റുപ്പീസ് ആയിരുന്നു ഇത് 2 കപ്പോളാണ് ഇപ്പോ എടുത്തിരിക്കുന്നത് 2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് സാധാരണ തേങ്ങ ചിരവി എടുത്താലും കുഴപ്പമൊന്നുമില്ല തേങ്ങ ചിരവ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക അങ്ങനെയാണെങ്കിൽ നല്ല തന്നെയാണ് അപ്പോൾ ഞാൻ ഇപ്പോ ഡെസിക്കേറ്റഡ് കോക്കനട്ട് 2 കപ്പ് പിന്നെ എടുത്തിരിക്കുന്ന മിൽക്ക് മേഡ് ചെറിയ ടിൻ ആണ് അത് നമുക്ക് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള മിൽക്ക് മേഡ് ഒഴിക്കണ്ടോ ട്ടോ ഇത് മുഴുവൻ എടുക്കേണ്ടി വരില്ല പിന്നെ വേണ്ടത് മിൽക്ക് പൗഡർ അതായത് നമ്മുടെ സാധാരണ പാൽപ്പൊടി ഒരു 4 ടേബിൾസ്പൂണോ 5 ടേബിൾസ്പൂണോ എടുക്കുക പിന്നെ ഫുഡ് കളർ വേണമെങ്കിൽ ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് അറിയോ നമ്മളുടെ ചപ്പാത്തിയൊക്കെ മിക്സ് ചെയ്യില്ലേ അതുപോലെ നന്നായി കുത്തിയിട്ടൊന്നും മിക്സ് ചെയ്യണ്ട വെറുതെ ഒന്ന് കൈ വെച്ചിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നന്നായി ഉരുള പിടിക്കാൻ പറ്റുന്ന പാകത്തിൽ എടുത്താൽ മതി അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരു ബൗള് അതിലേക്ക് ആദ്യം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് നമ്മളുടെ മിൽക്ക് പൗഡറും ചേർത്ത് കൊടുക്കുക അടുത്തത് എന്താണ് മിൽക്ക് മേഡും ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിൽക്ക് മേഡ് മുഴുവനൊന്നും ഒഴിക്കേണ്ടി വരില്ല നമ്മളത് മിക്സ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഒരു പരിവം നമ്മളുടെ ആ ലഡുവൊക്കെ പിടിക്കണ ഒരു പരിവ് ഉണ്ടാവില്ലേ അങ്ങനെ ആക്കി എടുക്കുക ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അത് വലിയ പാടൊന്നുമില്ല കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് പാകം അറിയില്ല അപ്പോൾ അധികം മിൽക്ക് മേഡ് അങ്ങനെ തന്നെ കൊട്ടാൻ നിൽക്കണ്ട ഇതിന് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു പരുവത്തിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദാ ഇതെല്ലാം മിക്സ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ കിട്ടിയില്ലേ ഇനി ഇതിനെ രണ്ട് പാർട്ടാക്കണം അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കളർ നേരത്തെ കാണിച്ചല്ലോ അപ്പോൾ അതിൻ്റെ ഫുഡ് കളർ മിക്സ് ചെയ്തിട്ട് ഒരു ഭാഗം പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രണ്ട് പാർട്ടാക്കട്ടെ ഇതാ രണ്ട് പാർട്ടാക്കി ഇനി ഇതിൽ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല ഫുഡ് കളർ ആഡ് ചെയ്യാൻ ഇതിപ്പോൾ ഫോട്ടോ എടുക്കാനും നിങ്ങൾക്ക് കാണിച്ചു തരാനും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല റെഡ് കളറും അല്ല ഫുഡ് കളർ ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കണം കേട്ടോ അപ്പോൾ പ്ലെയിൻ ആക്കിയിട്ട് എടുത്താലും നല്ലത് തന്നെയാണ് അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നത് കുറേ കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാച്ചെങ്കിൽ ചേർക്കണ്ട ഇനി ഇതാ കുറച്ചും കൂടി റെഡ് കളർ ചേർത്തിട്ട് മിക്സ് ചെയ്യട്ടെ ബർഫി മിക്സ് അവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള പാത്രങ്ങളാണ് സ്ക്വയർ ഷേപ്പിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ബോക്സുകൾ എടുക്കുക അപ്പോൾ ഞാൻ ചെറിയ ബോക്സാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ പകുതി ഭാഗമാണ് നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ബോക്സ് എടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ബർഫി മിക്സ് വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക നല്ല തിന്നൊന്നും ആക്കണ്ട ഒരു മീഡിയം കട്ടി വേണം ഒരു ഇഞ്ചോളൊക്കെ കട്ടി എടുത്തോളൂ കേട്ടോ ഞാൻ ഇങ്ങനെ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ അതിനുശേഷം ഇതുപോലൊരു തവിയോ സ്പൂണോ വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക നല്ല പരത്തി എടുക്കാൻ പറ്റുന്ന പോലെ ആക്കി കൊടുക്കുക കേട്ടോ അതുപോലെ അങ്ങോട്ട് ആക്കിയാൽ നല്ല ഭംഗിയിൽ കിട്ടും അപ്പോൾ ആദ്യത്തെ ലെയർ കഴിഞ്ഞു രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്തതാണ് അപ്പോൾ അതും ഇതാ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായി അങ്ങോട്ട് മുകളിൽ നല്ല ഭംഗിയിൽ പ്രസ് ചെയ്തിട്ട് ഒരേ ലെവലാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി ലെവലെല്ലാം ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഒരു കത്തി വെച്ചിട്ടോ എന്തെങ്കിലും കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കട്ട് ചെയ്താലാണ് അത് ശരിക്കും കിട്ടുള്ളൂ അപ്പോൾ നല്ല അടി വരെ അങ്ങനെ നല്ല അമർത്തിയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഞാൻ അടുക്കി കൂടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇനി ഫ്രീസറിൽ വെക്കുന്നുണ്ട് ഞാൻ ഒരു മണിക്കൂർ അങ്ങനെയാണെങ്കിൽ നല്ല നല്ല കട്ടായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും അല്ല ഇങ്ങനെ കഴിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം കുഴപ്പമൊന്നുമില്ല ഇനിതാ ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പിസ്തയോ ബദാമോ കാഷ്യനട്ടോ കിസ്മിസോ എന്ത് വേണമെങ്കിൽ വെച്ച് അലങ്കരിച്ച് കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ബദാമാണ് ഉണ്ടായിരുന്നത് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ ഇനി ഇതിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെക്കും ഒരു മണിക്കൂറോളമൊക്കെ വെച്ചാൽ മതിയാവും കറക്റ്റായിട്ട് കിട്ടും ഇനി ഇതൊന്ന് പുറത്തിങ്ങനെ അടർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കത്തി വെച്ചിട്ട് തന്നെ വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ തന്നെ അമർന്നിരുന്നോളൂ അപ്പോൾ ഇല്ലാച്ചെങ്കിൽ അതങ്ങനെ എടുക്കുമ്പോൾ പോവുമല്ലോ അപ്പോൾ ഇതുപോലെ ചെയ്യാം ഇനി ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫ്രീസറിൽ നിന്ന് എടുത്തു ഞാനിപ്പോൾ ഒരു മണിക്കൂറൊന്നും വെച്ചില്ല ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ തന്നെ നന്നായിട്ട് സെറ്റ് ആയിക്കണു അപ്പോൾ ഞാൻ അത് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം 20 മിനിറ്റ് ആയിട്ടുള്ളൂ
അപ്പോൾ അത് നന്നായിട്ട് ഉറച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. മറ്റേ ഫ്രീസറിൽ വെക്കാണ്ട് നമ്മളിത് അടർത്തെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴാണ് എനിക്ക് നന്നായിട്ട് തോന്നിയിരിക്കുന്നത്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുമുണ്ട്. അപ്പോൾ നല്ല എളുപ്പത്തിൽ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കോക്കനട്ട് ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ സംഭവം ഉണ്ടാക്കാം. പിന്നെ ഫ്രീസ് ചെയ്യേണ്ട സമയമല്ല വേണ്ടു, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടാൻ പറ്റുന്നൊരു ബർഫിയാണ്, അത് നല്ല ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. പതിവുപോലെ എന്താ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.